ഹലോ, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് രാത്രി 12:30 ആയപ്പോഴാണ് കേട്ടോ. കണ്ടോ, 12:30 ആയിട്ടുണ്ട് സമയം. ഈ ഒരു നേരത്ത് പാതിരാത്രി ഇങ്ങനെ കുത്തിയിരുന്നൊരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും അത്രയും സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ വന്നത്, ഞാനിപ്പോൾ ഫേസ്ബുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയ സമയത്ത് അതിനകത്തൊരു പോസ്റ്റ് കണ്ടു. സുരേഷ് ഗോപിയുമായിട്ട് ബന്ധപ്പെട്ടൊരു പോസ്റ്റാണ്. അത് കണ്ടപ്പോൾ എനിക്കും അതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയുമായിട്ട് വന്നത് കേട്ടോ. ഇതിനു മുന്നേ ഞാൻ സുരേഷ് ഗോപി സാറിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്ത് എനിക്ക് അത്യാവശ്യം നല്ല റീച്ച് കിട്ടിയൊരു വീഡിയോ ആയിരുന്നു. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുകയും കുറെ പേര് തെറി വിളിക്കുകയും ഒക്കെ ചെയ്തൊരു വീഡിയോ ആയിരുന്നു. പക്ഷേ നമ്മൾ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞൊരു കാര്യത്തിൽ എവിടെയെങ്കിലും തെറ്റുണ്ടെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് നമ്മൾ തിരുത്തി പറയണം എന്നൊക്കെയുള്ളത് എൻ്റെ ഒരു നിലപാടാണ്. അല്ലെങ്കിൽ എൻ്റെ നിലപാടുകൾ വിളിച്ച് പറയുമ്പം അതിനകത്ത് തന്നെ ആൾക്കാർ തെറി പറഞ്ഞാൽ അതിനകത്ത് കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എനിക്ക് സുരേഷ് ഗോപി സാറിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു കോൺട്രവേഴ്സി അല്ലെങ്കിൽ ഈ ഒരു വാർത്ത കണ്ടപ്പോൾ അതിനകത്ത് എൻ്റെ അഭിപ്രായം ഒന്ന് പറയണമെന്ന് തോന്നി. ഇപ്പോൾ അതിന് എന്താ പറയുക, അതിനകത്തൊരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പം ഞാനിപ്പോൾ കണ്ട പോസ്റ്റ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളെ ഒരുപാട് ചൂഷണം ചെയ്ത ഒരു സുരേഷ് ഗോപിയെക്കുറിച്ചാണ്. അതായത് ഇപ്പം തൃശ്ശൂർ ലൂർദ് പള്ളിയിൽ സുരേഷ് ഗോപി ഒരു കിരീടം, മാതാവിന് ഒരു സ്വർണ്ണ കിരീടം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് കഴിഞ്ഞ ദിവസമാണ് ആക്ച്വലി, ഇതിപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഫേസ്ബുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയ സമയത്ത് അതിനകത്ത് കണ്ടൊരു പോസ്റ്റാണ്. സുരേഷ് ഗോപി മാതാവിന് സ്വർണ്ണ കിരീടം കൊടുത്തു, മാതാവ് ആ സ്വർണ്ണ കിരീടം നിഷേധിച്ചു, അത് സ്വീകരിച്ചില്ല, താഴെ വീണു, ഉടഞ്ഞുപോയി. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഒരുപാട് ക്രിസ്ത്യാനികളായിട്ടുള്ള സഹോദരിമാരെയും പിഞ്ചു കുഞ്ഞുങ്ങളെയും പീഡിപ്പിക്കാനും അതേപോലെ അവരെ ചൂഷണം ചെയ്യാനും സുരേഷ് ഗോപി എന്ന് പറയുന്നൊരു വ്യക്തി സപ്പോർട്ട് ചെയ്ത് നിന്നുകൊടുത്തു എന്നുള്ളൊരു രീതിയിലുള്ളൊരു വാർത്തയാണ് അല്ലെങ്കിൽ ഒരു പോസ്റ്റാണ് ഞാൻ കണ്ടത്. അത് കണ്ടപ്പം എനിക്കും തോന്നി, ഒരു മനുഷ്യൻ എത്രത്തോളം തരം താഴണം അല്ലെങ്കിൽ എത്രത്തോളം ഒരു മനുഷ്യനെ അധപ്പതിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് എനിക്ക് ആ ഒരു പോസ്റ്റിനെ കുറിച്ച് തോന്നി കേട്ടോ. കാരണം നമുക്കൊരാളെ ഇഷ്ടമല്ലെങ്കിൽ അയാളെ തരം താഴ്ത്തി സംസാരിക്കാനോ അല്ലെങ്കിൽ അയാളെ ഇതേപോലെ കരിവാരിത്തേക്കാനോ നമ്മൾ ശ്രമിക്കാൻ പാടില്ല. സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ രാഷ്ട്രീയ നിലപാടുകൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനങ്ങൾ, നിങ്ങൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ അദ്ദേഹത്തിനെതിരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസങ്ങൾ അദ്ദേഹത്തിനെതിരായിരിക്കാം. പക്ഷേ ആ സുരേഷ് ഗോപി എന്ന് പറയുന്നൊരു മനുഷ്യൻ്റെ മനസ്സിനെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളെ ഇങ്ങനെ തരം താഴ്ന്ന രീതിയിൽ എന്നാ പറയുന്നത് നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന നല്ല പ്രവൃത്തികളെ, അദ്ദേഹം ചെയ്യുന്ന കുറേ കാര്യങ്ങളെ നമ്മൾ ഇങ്ങനെ വ്യാഖ്യാനിച്ച് അദ്ദേഹത്തെ തരം താഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുമ്പോൾ തരം താഴുന്നത് ഈ ശ്രമിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. അല്ലാതെ പുള്ളീനെ ഇഷ്ടമുള്ള ഒരു മനുഷ്യർക്കും പുള്ളിയോട് വാർത്തകളിൽ എന്തും വന്നോട്ടെ, സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് ഒരു ഉപകാരം മേടിക്കാത്ത മലയാളികൾ കുറവായിരിക്കാം ഒരുപക്ഷെ. അതായത് ഈ നമ്മുടെ കേരളത്തിലെ മുഴുവൻ ജനസംഖ്യ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ നല്ലൊരു ശതമാനം വ്യക്തികൾക്കും വ്യക്തിപരമായിട്ട് അവരുടെ സ്വന്തം ജീവിതത്തിൽ അടുത്ത് നിൽക്കുന്ന ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് എന്തൊക്കെ വാർത്തകൾ വന്നാലും അല്ലെങ്കിൽ എന്തൊക്കെ അടിച്ചമർത്തലുകളോ ആക്ഷേപങ്ങളോ വന്നെന്ന് പറഞ്ഞാൽ പോലും ഈ കേരളത്തിലെ മലയാളികൾ, അതായത് കുറച്ച് കോമൺ സെൻസോടെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ സ്വബോധം നഷ്ടപ്പെട്ടിട്ടില്ലാത്ത മലയാളികൾക്ക് അത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സുരേഷ് ഗോപി സാറിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടപ്പോഴത്തേക്കിന് എന്നോട് പറഞ്ഞ് ഞാൻ എനിക്ക് കിട്ടിയ ഉപകാരത്തിന് ഞാൻ പ്രതിഫലമായിട്ട് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ PR വർക്കാണെന്നൊക്കെ പറഞ്ഞു. 4, 3, 7 പേര് കാണുന്ന എൻ്റെ ഈ ചാനലിൽ സുരേഷ് ഗോപി സാറിന് വേണ്ടിയിട്ട് PR വർക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ പറയുമ്പോൾ നമ്മൾ കുറച്ചൊരു കോമൺ സെൻസോടെ പറയണ്ടേ. അപ്പം എനിക്ക് തോന്നിയത് ഇതാണ്. ഇപ്പം മാതാവ് സുരേഷ് ഗോപി സാറ് കൊടുത്ത കിരീടം നിരസിച്ചു എന്നൊക്കെ പറയുമ്പോൾ സുരേഷ് ഗോപി സാർ ഈ കിരീടം അങ്ങോട്ട് വെച്ച് കൊടുത്തേച്ച് തിരിഞ്ഞു പോയപ്പോൾ അല്ല സുരേഷ് അവിടെ നിന്നേ, ഇന്ന് എനിക്ക് വേണ്ട നിന്റെ കിരീടം എന്ന് പറഞ്ഞിട്ട് മാതാവ് എടുത്ത് ഇങ്ങനെ കൈകൊണ്ടെടുത്ത് എറിഞ്ഞു കൊടുത്തതൊന്നുമല്ല. മാതാവിൻ്റെ രൂപം എന്ന് പറയുന്നത് എല്ലാ വ്യക്തികൾക്കും, സ്വബോധം നഷ്ടപ്പെട്ടിട്ടില്ലാത്ത എല്ലാ വ്യക്തികൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഭയങ്കര ഗ്ലേസിംഗ് ഉള്ള ഒരു രൂപമാണ്, ഭയങ്കര മിനുസപ്പെടുത്തി ഉണ്ടാക്കി വെക്കുന്ന ഒരു രൂപമാണ് മാതാവിൻ്റെ രൂപം എന്ന് പറയുന്നത്. അത്രയും മിനുസമായിരിക്കും ആ ഒരു രൂപത്തിന്. അതുപോലെ തന്നെ സ്വർണത്തിൽ തീർത്തൊരു കിരീടം എന്ന് പറയുമ്പോൾ ആ കിരീടത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മുള്ളുകളോ കമ്പുകളോ ഒന്നും അല്ല ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, അത്രയും മിനുസപ്പെടുത്തി ഉണ്ടാക്കിയെടുത്തൊരു കിരീടമാണത്. അപ്പോൾ ആ ഒരു കിരീടം മിനുസമുള്ള രണ്ട് സാധനങ്ങൾ തമ്മിൽ മുട്ടുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി അതൊന്ന് സ്ലിപ്പാവാനുള്ള ചാൻസ് ഉണ്ട്. മാതാവിൻ്റെ അത്രയും മിനുസമുള്ള, ഇപ്പം നമ്മുടെ തലമുടിയിലേക്കാണെങ്കിൽ പോലും, അതായത് നമ്മുടെ തലമുടിയുടെയൊക്കെ ഒരു മിനുസമല്ല മാതാവിൻ്റെ രൂപത്തിനുള്ളത്. നമ്മുടെ മുടിയിലേക്ക് നമ്മളൊരു ക്രൗൺ വെച്ചാൽ പോലും അത് ഒരു പ്രഷർ കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു മിനുസത്തിൻ്റെ എഫക്റ്റ് കൊണ്ട് അത് തെന്നി താഴേക്ക് വീഴാനുള്ള ചാൻസ് ഒരുപാടാണ്. അപ്പോൾ പിന്നെ മാതാവിൻ്റെ ഇത്രയും നല്ല മിനുസപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു രൂപത്തിലേക്ക് ഒരു കിരീടം വെച്ചപ്പം അതൊന്ന് സ്ലിപ്പായി താഴേക്ക് വീണതിന് അത് മാതാവ് നിരസിച്ചു എന്നൊന്നും പറയാൻ നാണമില്ലേ ഇത് പറയാൻ? എനിക്കത് അറിയാൻ മേലാത്ത. ഇങ്ങനെ ഒരു എന്നാ പറയുന്നത് ഒരു മനുഷ്യനെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല.
അതുപോലെ തന്നെ ആ ഒരു വീഡിയോ ഞാൻ ഇപ്പോഴാണ് അങ്ങനെ ഈ ഒരു പർട്ടിക്കുലർ പോസ്റ്റ് കണ്ടതിന്റെ പേരിലാണ് ഞാൻ ആ ഒരു വാർത്തയുടെ കൂടുതൽ വീഡിയോ ക്ലിപ്സ് എടുത്ത് നോക്കിയത്. അപ്പൊ അതിനകത്ത് നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും, ഒത്തിരി ആൾക്കാർ നിന്ന് മൊബൈൽ ഫോണിലും ക്യാമറയിലും ഒക്കെ അതിന്റെ വീഡിയോസും ഫോട്ടോസും എടുക്കുന്നുണ്ടായിരുന്നു. അവരിൽ ആരുടെയെങ്കിലും കൈ കൊണ്ടിട്ടാണോ ഇത് താഴെ വീണതെന്ന് നമുക്കറിയത്തില്ല. കാരണം ആ ഒരു വീഡിയോയിൽ അവിടെ ചോദിക്കുന്നുണ്ട് അത് ആരാണ് തട്ടിയിട്ടത്, ആരാണ് തട്ടിയിട്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവിടെ നിന്ന് മറ്റൊരാള് അത് ആരാണെന്ന് എനിക്ക് ഫേസ് ക്ലിയർ ആവുന്നില്ലായിരുന്നു. ഒരാൾ പറയുന്നുണ്ട് അത് ഒരു പ്രഷർ കൊണ്ട് ചിലപ്പോൾ തള്ളിപ്പോന്നതായിരിക്കാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു കിരീടം താഴെ വീണതിന് മനുഷ്യന്റെ യുക്തിക്ക് നിരക്കുന്ന രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ റീസൺസ് പലതായിട്ടുണ്ടാവും. ഒന്നെങ്കിൽ ആരുടെയെങ്കിലും കൈ തട്ടി താഴെ വീണതായിരിക്കും, അല്ലെങ്കിൽ അത് എന്നാ പറയുന്നത് ഈ പറഞ്ഞ പോലെ അത് വെച്ചതിന്റെ ആ ഒരു ഇത് ശരിയാകാതെ ആ ഒരു പ്രഷർ കൊണ്ട് തള്ളിപ്പോന്നതായിരിക്കും. ഇതൊന്നും അല്ലെങ്കിൽ മിനുസമുള്ള രണ്ട് സാധനങ്ങൾ തമ്മിൽ ഒരഞ്ഞപ്പോൾ അത് തെന്നിപ്പോന്നാണ്, തെന്നിപ്പോരാനുള്ള ചാൻസ് ആണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അത് നമ്മൾ കോമൺ സെൻസോടെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അതിന് എങ്ങനെ സുരേഷ് ഗോപി കൊടുത്ത ആ ഒരു കിരീടം മാതാവ് സ്വീകരിക്കാതെ മാതാവ് അത് താഴെയിട്ട് പൊട്ടിച്ചു കളഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ എത്രത്തോളം അധപ്പതിച്ച രീതിയിലാണ് നമ്മൾ അതിനെയൊക്കെ കാണുന്നതെന്ന് ചിന്തിക്കണം. എല്ലാവരുമല്ല, കുറച്ച് പർട്ടിക്കുലർ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഒരു എന്നാ പറയുന്നത് എന്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഇതിനെയൊക്കെ ഇങ്ങനെ വളച്ചൊടിച്ച് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തി ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നും എന്തേ കാണാതെ പോകുന്നത്? നിങ്ങളൊക്കെ ചെയ്യുമോ? അല്ലെങ്കിൽ നാളെ നിങ്ങൾക്കൊരാവശ്യം വന്ന് ആ മനുഷ്യന്റെ കയ്യിൽ നിന്ന് ഇങ്ങനൊരു സഹായം കിട്ടുമ്പോഴേ നിങ്ങൾ അയാൾ അദ്ദേഹത്തിന്റെ ആ ഒരു വില പഠിക്കത്തുള്ളൂ? എനിക്കറിയത്തില്ല, എന്നിട്ട് ഞാൻ ചോദിക്കുക. കാരണം നമുക്ക് എന്നാ പറയുന്നേ, നമ്മളൊരു പഴഞ്ചൊല്ല് പറയത്തില്ലേ, ഉറങ്ങുന്നവനെ വിളിച്ചെഴുന്നേൽപ്പിക്കാം, ഉറക്കം നടിക്കുന്നവനെ നമുക്ക് വിളിച്ചെഴുന്നേൽപ്പിക്കാൻ പറ്റത്തില്ല. ഈ ഒരു മനുഷ്യൻ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ച് അദ്ദേഹത്തിനെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ കരിവരുത്തേക്കാൻ ശ്രമിക്കുമ്പോൾ കേരളത്തിലെ ബാക്കിയുള്ള ജനങ്ങൾക്ക്, അതായത് സാമാന്യ ബുദ്ധി നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ജനങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ മനുഷ്യനുള്ള സ്ഥാനം വളർന്നുകൊണ്ടിരിക്കുകയാണ്, വല്ലാണ്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം പുള്ളിയുടെ ആ ഒരു രാഷ്ട്രീയ നിലപാടുകളോടുള്ള എതിർപ്പ് മാറ്റിവെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി എന്നാ പറയുന്നത് പെർഫെക്റ്റായിട്ടുള്ളൊരു മനുഷ്യനാണ് ബാക്കി കേരളത്തിലെ ജനങ്ങൾക്ക്. പുള്ളിയുടെ രാഷ്ട്രീയം അത് പുള്ളിയുടെ ഇഷ്ടമാണ്, അതിനെ നമുക്ക് അംഗീകരിക്കുകയോ ഇരിക്കുകയോ ചെയ്യാം. എൻ്റെ കഴിഞ്ഞ വീഡിയോയുടെ അടിയിൽ പലരും വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തൃശ്ശൂര് ഞാൻ ഇങ്ങ് എടുക്കും, തൃശ്ശൂര് ഞാൻ പൊക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അത് നമ്മൾ മലയാളികൾക്ക് പറ്റിയൊരു മണ്ടത്തരം കൂടിയാണ് തൃശ്ശൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അദ്ദേഹം ജയിക്കാതെ പോയത്. അദ്ദേഹം ജയിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം ഒരു മന്ത്രിയായിരുന്നെങ്കിൽ അദ്ദേഹം നമ്മുടെ നാടിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാവുന്നതിനോ അല്ലെങ്കിൽ നമുക്ക് വിലയിരുത്താവുന്നതിനോ അപ്പുറമായിരുന്നേനെ. അതൊന്നും നമ്മളെ കൊണ്ട് സാധിച്ചില്ല. എങ്കിലും ഇനി അദ്ദേഹത്തെ ഇങ്ങനെ കളിയാക്കുമ്പോഴും അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളെ വളച്ചൊടിക്കുമ്പോഴും ചെയ്യുന്ന പ്രവൃത്തികളെ വളച്ചൊടിക്കുമ്പോഴും ഒക്കെ നമ്മൾ നമ്മുടെ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനം എവിടെയാണ് പണയം വെക്കുന്നതെന്നൊന്ന് ചിന്തിക്കണം. കാരണം നമ്മുടെ രാഷ്ട്രീയ നിലപാടുകളോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളോ അല്ലെങ്കിൽ നമ്മുടെ മതവും അദ്ദേഹത്തിന്റെ മതവും ഒത്തുപോകുന്നില്ലെങ്കിൽ അതിനെ വിടുക. ആ ഒരു വ്യക്തി ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നാ പറയുന്നത് വന്നിച്ചില്ലേലും നിന്ദിക്കരുതെന്ന് പറയുന്ന പോലെയും ഒന്ന് പ്രശംസിച്ചില്ലേലും അദ്ദേഹത്തിനെ ഇങ്ങനെ കളിയാക്കാതിരിക്കുകയല്ലോ. കാരണം എന്തുമാത്രം നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ജയറാമിന്റെ ഒരു ഇന്റർവ്യൂവിൽ കണ്ടു, സ്വന്തം മോളുടെ കല്യാണമാണ്, അതിന് സ്വർണം എടുക്കാനുള്ള പൈസ പോലും ഉണ്ടോയെന്ന് ചിന്തിക്കാണ്ട് കിട്ടുന്നത് ഇങ്ങനെ മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് സുരേഷ് ഗോപി എന്ന് പറഞ്ഞത്. എന്തുമാത്രം നല്ല കാര്യങ്ങളാണ്, വേറെ ആരുണ്ട് ഇത്രയും? എല്ലാവരും ചെയ്യുന്നുണ്ട് നല്ല കാര്യങ്ങൾ, ഇല്ലെന്നല്ല. പക്ഷെ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തി ചെയ്യുന്നത് പോലെ നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന ഏത് മനുഷ്യനുണ്ട് ഈ നാട്ടില്? അതായത് സ്വന്തം വീട്ടിലേക്ക് ഉണ്ടോ എന്ന് പോലും ചിന്തിക്കാതെ, സ്വന്തം മക്കൾക്ക് വേണ്ടി ഒരു നീക്കിയിരിപ്പ് ഉണ്ടോ എന്ന് ചിന്തിക്കാതെ ഇങ്ങനെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യുന്ന ആരെയും എനിക്കിതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. എല്ലാവരും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ എന്നാലും സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തി ചെയ്യുന്നതിനോളം വരത്തില്ല വേറെ ആര് ചെയ്താലും. അതേപോലെ പിന്നെ എന്താ പറയുക, അദ്ദേഹം ഇപ്പം മുൻകൂർ ജാമ്യമൊക്കെ എടുത്തിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. സ്വന്തം മോളുടെ കല്യാണമാണ്, അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഒരു അറസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് മുൻകൂർ ജാമ്യമൊക്കെ എടുത്തിട്ട് നിൽക്കുകയാണ്. എന്തിൻ്റെ പേരിലാണ് അദ്ദേഹം ഇതൊക്കെ ചെയ്യേണ്ടി വന്നത്? പബ്ലിക്കായിട്ട് ഒരുപാട് ക്യാമറ കണ്ണുകളുടെ മധ്യത്തിൽ വെച്ച് ഒരു പെൺകുട്ടിയുടെ ഷോൾഡറിൽ ഇങ്ങനെ ഒരു കൈ വെച്ചു എന്ന് പറഞ്ഞു പോയതിൻ്റെ പേരിൽ, അല്ല വെച്ചു പോയതിൻ്റെ പേരിൽ, വെച്ചു എന്ന് പറഞ്ഞതിലല്ല, ഇങ്ങനെ കൈയൊന്ന് വെച്ചതിൻ്റെ പേരിൽ അദ്ദേഹം ഇപ്പോൾ എന്തുമാത്രം കാര്യങ്ങളാണ് അനുഭവിക്കുന്നത്. മുൻകൂർ ജാമ്യം വരെ എടുത്ത് സ്വന്തം മകളുടെ കല്യാണ സമയത്ത് നിൽക്കേണ്ടി വരുന്ന ഒരു അച്ഛൻ്റെ വേദന എന്ന് പറയുന്നത് അത് ചെറുതൊന്നുമല്ല. അത് അറ്റ് ദ സെയിം ടൈം നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു പിഞ്ചു കുഞ്ഞിനെ പീഡിപ്പിച്ച് കൊന്നു കളഞ്ഞ ഒരുത്തൻ തെളിവില്ല എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി നടക്കുന്ന സാഹചര്യത്തിലാണ് ഇത്രയും ക്യാമറകളുടെ നടുവിൽ വെച്ച് ഒരു ഷോൾഡറിൽ കൈ വെച്ച് പോയതിൻ്റെ പേരിൽ ഒരു മനുഷ്യൻ നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് നമ്മുടെ MP ആയിട്ടിരുന്ന ഒരു വ്യക്തി
മുന്നോട്ട് പോയാൽ ഒരു മന്ത്രി വരെ ആകേണ്ട ഒരു വ്യക്തി, അദ്ദേഹത്തെ കുറിച്ചാണ് ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്, അദ്ദേഹത്തിനെയാണ് ഇങ്ങനെ ക്രൂശിക്കുന്നത്. ഇതൊക്കെ ചെയ്യുമ്പം നമ്മുടെ രാഷ്ട്രീയമോ കാര്യങ്ങളോ ഒക്കെ മറന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മറ്റുള്ള രാജ്യങ്ങളുടെ മുമ്പിൽ, മറ്റുള്ള നാട്ടിൽ നമ്മുടെ രാജ്യം എത്രത്തോളം അധപ്പതിക്കപ്പെടുന്നുണ്ട്. കാരണം നമ്മുടെ നാട് ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അംഗത്തെ കുറിച്ച് ഇങ്ങനെ ഒരു വിവാദം വരുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഇങ്ങനെ ഒരു കേസിലൊക്കെ പെടുത്തുമ്പോൾ, മറ്റുള്ള രാജ്യങ്ങളുടെ കണ്ണിൽ നമുക്കുള്ള വില എന്താ, നമ്മുടെ ഇന്ന പോലെയല്ലേ എന്നുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പൊ നമ്മുടെ നാടിനെ നമ്മൾ തന്നെയല്ലേ താത്തിക്കെട്ടുന്നത്? നമ്മുടെ രാഷ്ട്രീയപരമായിട്ടുള്ള തമ്മിത്തല്ലലുകളോ അല്ലെങ്കിൽ തർക്കങ്ങളോ ഒക്കെ നമുക്കത് ഇവിടെ പരിഹരിക്കാം, അല്ലാതെ ഇങ്ങനെ അനാവശ്യ കേസുകളിലേക്കോ കെട്ടിച്ചമച്ച കേസുകളിലേക്കോ ഒക്കെ കൊണ്ടുപോയി അതിനെയൊക്കെ വല്ലാണ്ട് വളച്ചൊടിച്ച് ഒരു മനുഷ്യനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിയെ കരിവാരിത്തേക്കാൻ ശ്രമിക്കുമ്പം, നമ്മളൊന്ന് ചിന്തിക്കണം. ഇതിനെല്ലാം എന്നാ പറഞ്ഞേ, നമ്മളൊക്കെ എവിടെ വരെ പോകും? ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയിട്ട് എവിടെ വരെ പോകാൻ പറ്റും നമുക്കൊക്കെ? അതിനൊക്കെ എല്ലാത്തിനും ഒരു അന്ത്യമില്ലേ? അപ്പം എല്ലാത്തിൻ്റെ അവസാനം ഒരു എന്നാ പറയുന്നത്, ദൈവം, ദൈവത്തിൽ വിശ്വസിക്കുന്നവരുണ്ടാകാം, വിശ്വസിക്കാത്തവരുണ്ടാകാം, എന്നാൽ ഇതിൻ്റെയൊക്കെ ഒരു അന്ത്യവിധി എന്ന് പറയുന്ന ഒരു കാര്യമില്ല. ഇതൊക്കെ എവിടെ പോയി അവസാനിക്കുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്? ഞാൻ ഇങ്ങനെ തെറ്റ് ചെയ്യാത്തൊരു വ്യക്തിയെ ടോർച്ചർ ചെയ്യുമ്പോൾ, അല്ലെ അയാളെക്കുറിച്ച് ഇങ്ങനെ പരദൂഷണം പറഞ്ഞാൽ, അല്ലെങ്കിൽ അയാളെ ഇങ്ങനെ താഴ്ത്തിക്കെട്ടാനും കരിവാരിത്തേക്കാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അയാളെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ, നാളെ ഇതൊക്കെ എന്നിലേക്ക് എങ്ങനെ തിരിച്ചു വരും എന്നുള്ളത് എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? എന്തായാലും കണ്ടപ്പം ഒരുപാട് വിഷമം തോന്നി. അതിലേറെ ആ ഒരു പോസ്റ്റ് ഇട്ട വ്യക്തിയോട് പുച്ഛം തോന്നിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. കാരണം മാതാവ് നിരസിച്ചു എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരം? അല്ലെങ്കിൽ മാതാവ് നിങ്ങളോട് വന്ന് പറഞ്ഞോ, ഓ ഞാൻ ആ പുള്ളിയുടെ കിരീടമൊന്നും സ്വീകരിച്ചില്ല, ഞാനത് നിരസിച്ചതാണെന്ന് മാതാവ് നിങ്ങളോട് വന്ന് പറഞ്ഞോ? ഇല്ലല്ലോ, ഒരിക്കലും അങ്ങനെ മാതാവ് ഇനി വേറെ ആര് എന്നാ പറയുന്നത്, എത്ര കൊടി കുത്തി ആൾക്കാരെ, അല്ലെങ്കിൽ സഭയുടെ എത്ര പരമോന്നത പദവിയിൽ ഇരിക്കുന്ന വ്യക്തി കൊണ്ടുവന്ന് കൊടുക്കുന്നതിനേക്കാളും മാതാവ് ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ അനുഗ്രഹിക്കാൻ പോകുന്നത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തിനെയായിരിക്കും. ഞാനൊരു ക്രിസ്ത്യാനിയാണ്, പലപ്പോഴും പള്ളിയിൽ പോയി കഴിയുമ്പോൾ ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആണെന്നുള്ള രീതിയിൽ ഇങ്ങനെ കൈ കെട്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ആ ഒരു കിരീടം കൊണ്ടുവന്ന് കൊടുത്ത സമയത്താണെങ്കിൽ അദ്ദേഹം, അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ഒക്കെ ഇങ്ങനെ കൈ കൂപ്പിയാണ് ആ മാതാവിന്റെ മുമ്പിൽ നിന്ന്. ഞാൻ ഉൾപ്പെടുന്ന പല ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട പല ആൾക്കാരും പള്ളിയിൽ പോയി കഴിഞ്ഞാൽ കൈ കൂപ്പി നിന്ന് പ്രാർത്ഥിക്കാത്ത ആൾക്കാരുണ്ടാവും. ഞാൻ പലപ്പോഴും കൈ കൂപ്പാറില്ല കേട്ടോ. പക്ഷെ ആ മനുഷ്യൻ ആദ്യാവസാനം ഇങ്ങനെ കൈ കൂപ്പി നിന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടു. അത് ജാതിയോ മതമോ നോക്കിയിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോട് തീർത്താൽ തീരാത്ത ആ ഒരു പകയുണ്ടെങ്കിൽ, പുള്ളിക്ക് ആ ഒരു കിരീടം പള്ളി കൊണ്ട് കൊടുക്കേണ്ട കാര്യം തന്നെ. പുള്ളിയുടെ മോളുടെ കല്യാണം ഗുരുവായൂരമ്പലത്ത് വെച്ചല്ലേ, ഗുരുവായൂരപ്പൻ ഒരു മാലയായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആഭരണമായിട്ട് തീർത്തു കൊടുത്താൽ പോരെ. അപ്പൊ ഇത് പറയുന്നവർക്ക് തന്നെ അറിയാം, ഞങ്ങൾ പറയുന്ന ചുമ്മാ അങ്ങ് പറയുവാണെന്നുള്ളത് പറയുന്നവർക്ക് തന്നെ അറിയാം. എന്തിനാണ് പിന്നെ ഇങ്ങനെ പറയുന്നത്? ഒരു മനുഷ്യനെ എന്തിനാണ് ഇങ്ങനെ താറടിച്ച് കാണിക്കുന്നത്? എന്തായാലും ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ, ഞാൻ വിശ്വസിക്കണ ആ ഒരു ദൈവത്തിൻ്റെ ഇതിൽ ഞാൻ പറയുകയാണ്, വേറെ എത്ര പരമോന്നത പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി കൊണ്ടുവന്ന് കൊടുക്കുന്നതിനേക്കാളും ഇത്രയും മനുഷ്യരെ പാവങ്ങളുടെ കണ്ണീരൊപ്പുന്ന സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയും അദ്ദേഹത്തിന്റെ ആ ഒരു ഇതും മാതാവ് സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ ഈ ലോകത്തിൽ ആരുടെയും പ്രാർത്ഥന മാതാവ് കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ എന്നാ പറയുന്നത്, സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരിക്കലും ക്രിസ്ത്യാനികളെ തെരഞ്ഞു പിടിച്ച് ഇല്ലായ്മ ചെയ്യാനോ, അല്ലെങ്കിൽ മറ്റു മതത്തിലുള്ള ആൾക്കാരെ തെരഞ്ഞു പിടിച്ച് ഇല്ലായ്മ ചെയ്യാനോ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാവരെയും എന്നാ പറഞ്ഞത്, എല്ലാവരുടെയും ഞരമ്പിലോടുന്ന ചോരയുടെ കളർ ചുമപ്പാണ് എന്ന് കണ്ട് എല്ലാവരെയും സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് സുരേഷ് ഗോപിയെ കുറിച്ച് തോന്നിയിട്ടുള്ളത്. പിന്നെ എന്നാ പറയുന്നത്, പറയുന്നവർക്ക് എന്തും പറയാം, പട്ടി ഉരച്ചാ പടിപ്പുര തുറക്കിയല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, എന്ന് പറഞ്ഞ പോലെയാണ്. എന്നാലും ഇങ്ങനെ കുറെ നേരം ഈ പട്ടിയുടെ കുര കേൾക്കുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ വരത്തില്ല, അതുകൊണ്ട് തിരിച്ചു വന്ന് പ്രതികരിക്കുന്നതാണ് കേട്ടോ. എന്തായാലും ഇങ്ങനെ ഒരു വാർത്ത കണ്ടപ്പോൾ ഒത്തിരി വിഷമം തോന്നി. അത് ആ പോസ്റ്റ് കണ്ടപ്പം വിഷമത്തേക്കാൾ ഏറെ എന്നാ പറഞ്ഞത്, പുച്ഛമാണ് തോന്നിയത്. അതുപോലെ തന്നെ സ്വന്തം മോളുടെ കല്യാണ സമയത്ത് ഇങ്ങനെ മുൻകൂർ ജാമ്യമൊക്കെ എടുത്ത് നിൽക്കേണ്ടി വരുന്ന ആ ഒരു അച്ഛൻ്റെ അവസ്ഥ ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നതെന്ന് ഓർക്കുമ്പോൾ ഒരുപാട് വിഷമം തോന്നുന്നുണ്ട്. മനസ്സുകൊണ്ടാണെങ്കിൽ അദ്ദേഹത്തോട് ഈ ഒരു കേരളത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ മാപ്പ് പറയുന്നുണ്ട്. എന്തായാലും സുരേഷ് ഗോപി സാറിൻ്റെയും കുടുംബത്തിൻ്റെയും പ്രാർത്ഥന കേട്ടില്ല എന്നുണ്ടെങ്കിൽ, അവരുടെ ആ ഒരു അവർ സ്നേഹത്തോടെ, അല്ലെങ്കിൽ അവർ ഒരുപാട് പ്രാർത്ഥനകളോടെ കൊടുത്ത ആ ഒരു കിരീടം മാതാവ് സ്വീകരിച്ചില്ല, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രാർത്ഥന മാതാവ് കേട്ടില്ലെങ്കിൽ ഈ ലോകത്തിൽ ആരുടെയും പ്രാർത്ഥന മാതാവ് കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ മോളുടെ കല്യാണമാണ്, ആ കുട്ടിക്ക് ഒരുപാട് ഒരുപാട് വിവാഹ മംഗളാശംസകൾ നേരുകയാണ്. അദ്ദേഹത്തിനും കുടുംബത്തിനും എന്നും മാതാവിൻ്റെയും ഗുരുവായൂരപ്പൻ്റെ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.